വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് താരനുള്ള കുറച്ച് ഹോം റെമഡീസുമായിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ താരനെ നമുക്ക് അകറ്റാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ താരൻ ഇല്ലാതാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്ന് ആര്യവേപ്പ് ആര്യവേപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് നാളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഇതുണ്ടാക്കി വെക്കണം അപ്പം നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച് അതിൻ്റെ സത്ത് മുഴുവൻ ആ വെള്ളത്തിൽ ഇറങ്ങി ചെന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓ തി ഓഫ് ചെയ്ത് മാറ്റിവെക്കുക ആ വെള്ളം നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മുടെ തല കഴുകാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പോൾ തലേ ദിവസം ആക്കി വെച്ച വെള്ളം നമ്മൾ പിറ്റേ ദിവസം തല കഴുകാനായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ആര് വേപ്പിട്ട വെള്ളം കൊണ്ട് തല കഴുകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പച്ച വെള്ളം ഉപയോഗിച്ച് തല കഴുകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തേച്ചതൊക്കെ പോകും കാരണം നമ്മൾ വെറും വെള്ളം ഉപയോഗിച്ചിട്ടാണ് തല കഴുകുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്കിത് ഉപയോഗിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസം മിടവിട്ടിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലുള്ള താരം നന്നായിട്ട് കുറയും ഇനി രണ്ട് ഉലുവ ഉലുവ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മുടെ ദിവസം ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ കുറച്ച് ഉലുവ ഉലുവെടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക അത് പിറ്റേ ദിവസം നന്നായി കുതിർന്നതിന് ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമ്മളത് തലയിൽ കുളിക്കുന്ന സമയത്ത് തേച്ച് വിരട്ടുക കുളിക്കുന്ന സമയത്തല്ല കുളിക്കുന്നതിന് മുമ്പായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റോളം നമ്മളെ തലയിൽ അത് പിടിപ്പിക്കുക അതിന് ശേഷം നമുക്ക് കുളിക്കാം ഇത് രണ്ടാമത്തത് ഇനി മൂന്ന് നെല്ലിക്ക പൊടി ഉണക്ക നെല്ലിക്കയുടെ നെല്ലിക്ക എടുത്ത് നന്നായി പൊടിപ്പിക്കുക പൊടിച്ച് നല്ല പൗഡറാക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് തുളസിയിലയും കൂടെ ഇടുക അങ്ങനെ തുളസിയിലയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ആ പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടുകളിലും തലയിൽ മൊത്തമായിട്ടും ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുക മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നമുക്കിത് പിടിപ്പിച്ച് വയ്ക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് നമ്മുടെ തല കഴുകിക്കളയാം ഇനി നാല് മുട്ടയുടെ മഞ്ഞ മുട്ടയുടെ മഞ്ഞ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ മുട്ടയുടെ മഞ്ഞ എടുത്തതിന് ശേഷം നമ്മുടെ തലയിൽ മൊത്തമായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തല കഴുകിക്കളയാം തല കഴുകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഷാംപൂ അല്ലെങ്കിൽ എന്തെങ്കിലും താളിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് തല കഴുകാം കാരണമെന്നു വെച്ചാൽ മുട്ടയുടെ മണം ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മുടെ താരനകറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇതിപ്പോൾ എല്ലാം ചെയ്യണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി നിങ്ങളെക്കൊണ്ട് എന്താണോ പറ്റുന്നത് നിങ്ങളെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാം ഇതിലേത് ചെയ്തു കഴിഞ്ഞാലും താരൻ നന്നായിട്ട് കുറയും ഇപ്പം നല്ലോണം താരനുള്ള ഒരാളിലാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഒരാഴ്ച കൊണ്ടൊന്നും ഇത് മാറണമെന്നില്ല കുറച്ച് വർഷം പക്ഷേ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക താങ്ക്